ഹോസ്പിറ്റൽ ബില്ല് എത്ര ആയെന്ന് വെച്ചാൽ കണ്ടി കമന്റോട് കമന്റ് ആണ് കുറെ ആൾക്കാർ അതൊന്ന് പറയോ പറഞ്ഞ് തോൽക്കോ എന്നൊക്കെ പറഞ്ഞാൽ ഇറങ്ങാറസം ബാക്കി രണ്ട് ദിവസം ഷൂട്ട് റൂമിലായിരുന്നു. ഷൂട്ട് റൂമിന്റെ പാക്കേജ് എന്ന് പറയുന്നത് അത് പിന്നെ എനിക്ക് ഒരു 10% ആസ്റ്റർ മിൻസിൽ കോട്ടക്കൽ സാറ്റിസ്ഫൈഡ് ആണ്, 100% എല്ലാവർക്കും അറിയണത് നമ്മളിപ്പോ മോംസപ്പിൽ സ്റ്റേ ചെയ്യുന്നില്ല വെള്ള ചികിത്സക്കെ അവിടെ എത്രയാണ് പാക്കേജ് എന്ന് സത്യം. ഒരു ബജറ്റ് സമ്മേളനമാണ്, അതായത് നമ്മുടെ സ്വിത്തുവിന്റെ ഒരു കണക്ക് അവതരിപ്പിക്കലുണ്ട്. അത് അതല്ല ഞങ്ങള് ഹോസ്പിറ്റൽ ബില്ല് എത്ര ആയെന്ന് വെച്ചാൽ കണ്ടി കമന്റോട് കമന്റ് ആണ് കുറെ ആൾക്കാർ അതൊന്ന് പറയോ പറഞ്ഞ് തോൽക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങാറാക്കുണ്ട്. അപ്പൊ നമ്മള് ബജറ്റ് എത്ര ആയെന്ന് അവതരിപ്പിക്കാൻ പോകണേ. യെസ് ഓക്കെ, ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത് നമുക്ക് പെയിന് ശരിക്കും വന്നു എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരു ദിവസം അഡ്മിറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആ ബഡ്ജറ്റ് വരുന്നത് 11,000 ടോട്ടൽ ബില്ല്, ഒരു ദിവസത്തെ ബില്ല്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് അതില് സ്കാനിങ്ങും കാര്യങ്ങളും അറിയാത്ത ഒരാളുടെ ഒരു ഒരു മിസ്റ്റേക്ക് ആയിരുന്നു. മിസ്റ്റേക്ക് അല്ല, ഒരു അന്തർദാഹം. ആദ്യത്തെ ഇത് നമുക്കറിയില്ലല്ലോ, ഇപ്പൊ ഇത് ലേബർ പെയിൻ ആണോ അത് മറ്റേ. പിന്നെ അവൾക്ക് യൂറിൻ ഇൻഫെക്ഷനും കാര്യങ്ങളുണ്ട്, അവളെ കുറ്റം പറയാൻ പറ്റൂല. രണ്ടിനും ഒരേ പെയിൻ ആണെന്ന് തന്നെ ആരോ കമന്റിൽ. അപ്പൊ അതിന് ടോട്ടല് റൂമിന് വന്നത് 2,900 ആയിരുന്നു ചാർജ്. സാധാ എ സി റൂം ആയിരുന്നു എടുത്തിരുന്നത്. പിന്നെ വൈദ്യുതി കാര്യങ്ങള് സർവീസ് ചെക്കപ്പ് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ബാക്കി ബില്ലൊക്കെ വന്നത്. അത് ഒരു ദിവസം നമ്മൾ നിന്നിട്ടുള്ളൂ. എന്തായാലും അതിന് ടോട്ടൽ ബില്ല് 11,000 ആയിട്ടുണ്ട് കേട്ടോ. ഫുഡിന്റെ ബില്ല് ഞാൻ ഇതിൽ കൂട്ടിയിട്ടില്ല. അതിന്റെ സത്യത്തിൽ അത് ഏകദേശം 2,00,000 രൂപ മേലെ വരുമ്പോൾ തീറ്റ ബില്ലൊക്കെ പാടാൻ. പക്ഷെ അത് ഞാൻ കണക്ക് പെടുത്തിയിട്ടില്ല, നമ്മള് ഫുഡിന് കണക്ക് വെക്കാൻ പാടില്ലല്ലോ, അത് വിട്ടിട്ടില്ല. ഓക്കെ, അപ്പൊ ഇത് ബില്ലുള്ളതുകൊണ്ടാണ് ഇതിന്റെ ഒക്കെ കണക്ക് എനിക്ക് ഓർമ്മ, അല്ലെങ്കിൽ എനിക്ക് ഓർമ്മ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പൊ ഫസ്റ്റത്തെ 11,000 ഇവിടെ. പിന്നെ അടുത്ത ബില്ല് എന്ന് പറഞ്ഞത് കിട്ടിയില്ല. അല്ല ഞാനിവിടെ പറഞ്ഞു കിട്ടിയില്ല, കൊടുത്തില്ല, കിട്ടിയില്ല എന്നൊക്കെ പോലും ചേർക്കാൻ ബില്ല് കൊടുത്തിട്ടില്ല. പിന്നെ നമ്മുടെ ബേബി വന്നതിന് ശേഷം ബേബിനെ പിന്നെന്താ പറയാ NICU ഒരു ചെക്കപ്പിന് ഒബ്സർവേഷൻ ഒക്കെ ഇടുമല്ലോ. നമ്മള് ബേബിക്ക് കാച്ചിൽ കുറവായിരുന്നു കേട്ടോ. അപ്പൊ അതിന് ഒരു കുറച്ച് സമയം കയ്യിലിട്ടിട്ടുണ്ട്. അതിന്റെ ബില്ലാണ്, അതിന്റെ ബില്ല് ടോട്ടൽ ഒരു 3,579 റേഞ്ച് ഉണ്ട്. ആ 4-5 മണിക്കൂറോളം ഒരു ദിവസത്തെ ഇന്നത്തതല്ല. ആ അപ്പൊ ഇന്നത്തത്, അതായത് ഇന്ന് നമ്മള് ബേബിനെ നമ്മള് വീണ്ടും മഞ്ഞ വന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടായിട്ടുണ്ടായിരുന്നു. അതിന്റെ ബില്ലുണ്ട്. അതിന് ടോട്ടല് 2 ദിവസം റൂം സ്റ്റേ തന്നെ നമുക്ക് നിന്നിട്ടുണ്ട്. പിന്നെ 1.5 ദിവസത്തോളം ബേബിനെ NICU ഇട്ടിട്ടുണ്ട്, അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ അവിടുന്ന് ഡിസ്ചാർജ് ആയി പോന്നിട്ടുണ്ട്. അതിന്റെ ബില്ലിന് 16,835 കിട്ടാം. ഓക്കെ, അതിൽ പിന്നെ അതുപോലെ നമ്മള് അവിടുന്ന് തന്നെ ആയിരുന്നല്ലോ ഡെലിവറി കാര്യങ്ങളൊക്കെ. അപ്പൊ അതിന് അഡീഷണൽ ഡിസ്കൗണ്ട് ഒക്കെ ഓരോ ഉണ്ടാവും, 1,000 something അതിന്റെ ഡിസ്കൗണ്ട് ഒക്കെ അതിൽ കാണിക്കുന്നുണ്ട്. പിന്നെ ഇത് എന്ന് പറയുന്നത് എനിക്ക് ബില്ല് കിട്ടിയതാണ്. ഇത് ഒന്നുമില്ല, അത് നമ്മള് ഡോക്ടറെ കൺസൾട്ടിംഗ് ഫീസ് ആണ്. ഡോക്ടറെ എടുക്കുമ്പോ നമ്മള് റെസിപ്റ്റ് എടുക്കൂല, അത് ഇവളെല്ലാം കൂടി ഫയലിൽ കൊണ്ടുവച്ചതാണ്. അതൊരു 350 rupees കൺസൾട്ടേഷൻ, ആ ഡോക്ടറെ കൺസൾട്ടേഷന്. അത് പലപ്പോഴായിട്ട് കുറയുണ്ട്, അതൊന്നും നമ്മൾ ഇത് കൂട്ടിയിട്ടില്ല, അതൊന്നും മാറ്റി. ഇനിയാണ് നമ്മുടെ നീണ്ട ലിസ്റ്റ്, അതായത് നമ്മുടെ മെയിൻ സാധനം. നമ്മള് അവിടെ പിന്നെ സ്റ്റേ ചെയ്തല്ലേ ബേബിക്ക് പെയിന്, ശരിക്കും റിയൽ പെയിൻ വന്നില്ല. ഫസ്റ്റത്തെ ഫേക്ക് ആയിരുന്നു, ആ രണ്ടാമത്തെ ഡെലിവറിക്ക് പോയില്ല. അതിന്റെ ഒറിജിനൽ ബില്ലാണ്. അതിന്റെ ഒറിജിനൽ ബില്ല് എന്ന് പറയുമ്പോ വലിയ ബില്ലാണ് കേട്ടോ, ചെറിയ ബില്ലൊന്നുമില്ല. ഇതിപ്പോ എവിടുന്ന് വായിച്ചു തുടങ്ങാം. ആ യെസ്, ആദ്യം നമ്മള് നോർമൽ റൂം എടുത്തു ഫസ്റ്റ് ഒരു ദിവസം, ബാക്കി 2 ദിവസം ഷൂട്ട് റൂമിലായിരുന്നു. ഷൂട്ട് റൂമിന്റെ പാക്കേജ് എന്ന് പറയുന്നത് അത് പിന്നെ എനിക്ക് ഒരു ക്ലാസ് തന്നിരുന്നു. അത് വരുന്നത് 84,000 ആണ് കേട്ടോ, 84,000 രൂപ. അതില് പേഷ്യന്റിനുള്ള ഫുഡ് കാര്യങ്ങള് ഫ്രീ എന്നല്ല, പാക്കേജിൽ വരുന്നതാണ്. ഓക്കെ, പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ അതിൽ പാക്കേജിൽ പെടും. അതിൽ പെടാത്ത കാര്യം എന്ന് പറയുന്നത് അഡീഷണലി നമ്മള് ബേബിനെ കിട്ടാൻ എന്തെങ്കിലും ഡിഫിക്കൽട്ടി ഉണ്ടാവുന്ന സമയത്ത് അവർ യൂസ് ചെയ്യുന്ന അഡീഷണൽ കുറെ എക്യുപ്മെന്റ്സ് ഉണ്ടല്ലോ. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ വാക്വം,
അതിന് അഡീഷണൽ 4000 അങ്ങനൊക്കെ വരും. അതാ പാക്കേജിൽ പറയട്ടോ. നോർമലി പാക്കേജിന് സ്യൂട്ട് റൂമ് വരുന്നത് 84000 ആണ്. ഇനി സാധാരണ റൂം ആണെങ്കിൽ വരുന്നത് നോർമല് വരാണെങ്കിൽ 45000 സംതിങ് ആണ് കേട്ടോ. അതായത് നോർമൽ ഡെലിവറിക്കാണ് പറയുന്നത്. ഇത് ഓപ്പറേഷൻ ആണെന്നുണ്ടെങ്കിൽ മാറും, അതായത് അതിനനുസരിച്ചിട്ട് വരും. സർജറി ആണെങ്കിൽ വരും. ഇപ്പൊ നമ്മള് ടോട്ടൽ ബില്ല് അവിടെ പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് സാധാ റൂമിൽ എ സി റൂമിൽ എടുത്തൊരു കാക്കണ്ടായിരുന്നു അവിടെ. മൂപ്പർക്ക് 1.5 ലക്ഷം ആ റേഞ്ച് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. കാരണം മൂപ്പര് ഓപ്പറേഷൻ ആയിരുന്നു, നമുക്ക് നോർമൽ ഡെലിവറി ആയിരുന്നു. ഓക്കെ, അപ്പൊ നോർമൽ ഡെലിവറിയില് അതിന്റെ അതായത് ആ 3 ദിവസത്തെ ബില്ലായിട്ട് വന്നിട്ടുള്ളത് 11,69,21, അതായത് 116,921 രൂപ. ഓക്കെ ഓക്കെ, അപ്പൊ ടോട്ടലില് ഈ ബില്ലുകൾ എല്ലാം കൂടി കൂട്ടി നോക്കുമ്പോൾ കിട്ടുന്നത് 145,493 രൂപ. ഇതിൽ ഞാൻ എന്ത് ചെയ്തിട്ടില്ല, നമ്മൾ സ്കാനിങ്ങിന് അടിക്കടി പോകില്ല, ഒരു 4 പ്രാവശ്യത്തോളം സ്കാനിങ്ങിന് പോയിട്ടുണ്ട്. ആ സമയത്തുള്ള എമൗണ്ട് ഒന്നും കൂട്ടിയിട്ടില്ല. കറക്റ്റ് ഡെലിവറിക്ക് നമുക്ക് ഡെലിവറി ഡേറ്റിൽ നമുക്ക് ചെലവായ പൈസയാണ് 145,493 രൂപ. ഓക്കെ, ഞാൻ സത്യത്തില് ഞാനും പപ്പിയും ബില്ലടക്കാനൊക്കെ പോയപ്പോ അന്ന് 2 ലക്ഷം രൂപ പ്രതീക്ഷിച്ചു. കാരണം ഈ പാക്കേജ് എന്ന് പറയുമ്പോ 84000 പുറമെ തന്നെ നമ്മള് അവിടെ കുറെ കാര്യങ്ങൾ നമുക്ക് വേണ്ടിയിട്ട് ഇവര് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ ഞാൻ കുറെ എമൗണ്ട് പ്രതീക്ഷിച്ചു, പക്ഷേ 145,493 ആണ് ഈ അൺഎക്സ്പെക്ടഡ്ലി 2 ദിവസം കൂടി നിന്നത് ചേർത്തിട്ട് നമുക്ക് വന്നിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അതിൽ ഞാൻ പറഞ്ഞല്ലോ സ്കാനിങ്ങിന്റെ എമൗണ്ട് ഒന്നും കൂട്ടാതെ പിന്നെ കൺസൾട്ടേഷൻ കൂട്ടാതെ ഫുഡിന്റെ എമൗണ്ടുകൾ, നമ്മള് ബൈ സ്റ്റാൻഡേഴ്സ് കുറെ ആൾക്കാർ ഫുഡ് കാര്യങ്ങളൊക്കെ അതൊന്നും കൂട്ടാതല്ല ഹോസ്പിറ്റലിന്റെ ഉള്ള എമൗണ്ട് ആണ് കേട്ടോ. അപ്പൊ ചിലരൊക്കെ പറയും ഭയങ്കര കൂടുതലാണ് എന്നൊക്കെ പറയുന്നവരുണ്ടാവില്ലേ. ഒന്നാമത് ഹോസ്പിറ്റലിലെ അലർജിയുള്ള ഒരാളാണ് ഞാൻ, അതായത് ഹോസ്പിറ്റലിൽ എനിക്ക് പോകാൻ പറ്റൂല. കാരണം എനിക്ക് ഇഷ്ടമല്ല ഹോസ്പിറ്റലിൽ പോകുന്നത്, ഞാൻ ഒന്നാമത് ഹോസ്പിറ്റലിൽ പോകാറേയില്ല. പക്ഷെ ഈ മിംസ് എന്ന് പറയുമ്പോൾ വളരെ ക്ലീൻ, നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അതായത് വേൾഡ് ക്ലാസ് ആണ്. അതായത് നമ്മൾ ഗൾഫിലൊക്കെ കാണുന്ന അതേപോലെ ബെഡിനൊക്കെ കുറിച്ച് ദുബായിൽ കാണുന്ന സെയിം ഫെസിലിറ്റീസ് ആണ് അവിടെ ഉള്ളത്, കാര്യങ്ങളും അതൊക്കെ ഉണ്ട്. പിന്നെ സ്റ്റാഫുകള് എല്ലാത്തിനും നമുക്ക് സർവീസ് എടുത്ത് പറയാം. ട്രെയിൻഡ് സ്റ്റാഫാണ്, വളരെ ട്രെയിൻഡ്. എങ്ങനെ നമ്മളോട് പെരുമാറണം നമുക്ക് നല്ലോണം അറിയാം. അതിന് നമ്മൾ എടുത്ത് വളരെ കോഓപ്പറേറ്റീവ് ആണ്, എന്തുണ്ടെങ്കിലും നല്ല കോഓപ്പറേറ്റീവ് ആണ്, വളരെ ട്രെയിൻഡ് ആണ്, നല്ല എഫിഷ്യൻസി ഉള്ള സ്റ്റാഫ്സ് ആണ്. എന്നാ അവര് അവരെ സ്ട്രിക്ട് ആയിട്ടുള്ള അവരെ റൂൾസ് അവർ ഫോളോ ചെയ്ത്. ഇപ്പൊ NICU നമുക്ക് കറക്റ്റ് ടൈം കാര്യങ്ങള്, അപ്പൊ നമ്മള് പോകുമ്പോ എല്ലാം പെർഫെക്റ്റ് ആയിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ അവര് കറക്റ്റ് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. അതിലൊക്കെ നല്ല കാര്യം തന്നെയാണ്, കാരണം നമ്മളെ കുട്ടികളൊക്കെ എടുക്കുന്ന സ്ഥലമല്ലേ. അപ്പൊ അതൊക്കെ നല്ല കാര്യമാണ്, നല്ല ഹൈജീനിക് എടുത്തു പറയാം. അതാണ് പപ്പ ഉദ്ദേശിച്ചത്. കാരണം മറ്റുള്ള ഹോസ്പിറ്റലിൽ കാട്ടിയൊക്കെ ഹൈജീനിക്. ഇപ്പൊ ഞങ്ങള് മഞ്ചേരിയിൽ നിന്ന് ഞങ്ങൾ ഇവിടെ വന്നിട്ട് അഡ്മിറ്റ് ആയത് അവിടെ അടുത്തൊന്നും ഹോസ്പിറ്റലുകൾ ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷേ കംഫർട്ട് നമുക്ക് ഇല്ലാത്തതുകൊണ്ടാണ് 1 ദിവസത്തിന് അഡ്മിറ്റ് ആകാൻ വേണ്ടിട്ട് മഞ്ചേരിയിൽ നിന്ന് വീണ്ടും ഞങ്ങൾ ഇവിടെ വന്ന് അഡ്മിറ്റ് ആയത് കേട്ടോ. അത്രയും ഒരു എന്താ നമുക്കൊരു കംഫർട്ടും ആ ഒരു പൈസ കൊടുക്കുന്നുണ്ടെങ്കിലേ. ഞാൻ പറയുകയാണെങ്കിൽ ഇനി ഞങ്ങൾക്ക് ഏകദേശം ഒരു 8-10 ബേബിക്കുള്ള പ്ലാനിങ് ഉണ്ട്, ഒക്കെ ഞങ്ങൾ അവിടെ വെച്ചിട്ട് തന്നെ. സിത്തോ, അതായതില്ലേ നമുക്ക് ഒരു നല്ലൊരു കംഫർട്ട്, നമുക്ക് അതിന്റെ ഫെസിലിറ്റി കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാഷ് കൊടുക്കുന്നതിൽ പ്രശ്നമില്ല. കാരണം ആ ഒരു സർവീസ് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ അത് കിട്ടാത്ത സ്ഥലത്ത് പോയിട്ട് ക്യാഷ് കൊടുക്കുമ്പോൾ നമുക്ക് ബേജാറാവും. അതിനുള്ള 100% അവിടെ ഉണ്ട് തന്നെയാണ് ഞങ്ങളുടെ പേഴ്സണൽ ഒപ്പീനിയൻ. പിന്നെ ഓരോരുത്തർക്കും ഓരോ ഒപ്പീനിയൻ ആവട്ടെ, അങ്ങനെയുണ്ട്. ഞങ്ങളുടെ ഒപ്പീനിയൻ എന്ന് പറയുന്നത് ഞങ്ങൾ 100% ആസ്റ്റർ മിംസിൽ കോട്ടക്കൽ സാറ്റിസ്ഫൈഡ് ആണ്, 100%. അതിൽ 1% കുറയില്ല. അതിന്റെ ഡോക്ടർമാരെ കേസിലാണെങ്കിലും അവിടുത്തെ സ്റ്റാഫുകളെ കേസിലാണെങ്കിലും ഒക്കെ കേട്ടോ, ഏകദേശം സ്പെഷ്യലൈസ്. പിന്നെ ഞാൻ ആസ്റ്റർ മിംസിലാണ് കാണിക്കുന്നത്. അവിടുത്തെ കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ തന്നെ എല്ലാരും നല്ല പോസിറ്റീവ് ആയിട്ടുള്ള, പ്രത്യേകിച്ച് അവിടുന്ന് ഡെലിവറി കഴിഞ്ഞു പോയവരൊക്കെ അതിൽ നിങ്ങൾക്ക് കമന്റിൽ നോക്കിയാൽ കാണാം. അതിൽ കുറെ പേരുണ്ട്, ഞാൻ എന്റെ 1-ാമത്തെ 2-ാമത്തെ 3-ാമത്തെ ഒക്കെ ഡെലിവറി അവിടുന്ന് ആയിരുന്നു. ഇന്ന ഇന്ന ഡോക്ടർ ആയിരുന്നു. കൂടുതലും നമ്മള് റബേക്കനെ കാണിക്കുന്നോണ്ട് റബേക്ക ഡോക്ടർ തന്നെ ആയിരുന്നു. നല്ല ഡോക്ടറാണ്, നല്ല കെയറിംഗ് ആണ് തന്നെ പറഞ്ഞിട്ടുള്ളത്. അന്ന് ആസ്റ്റർ മിംസ് ഇല്ലാത്തതിന്റെ ഒരു ദുഃഖം അബിന്റെ മുഖത്തുണ്ട്. അല്ല അന്ന് ഈ ഓക്കെ വാട്ട് വരാം. അപ്പൊ നമ്മള് സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ, ഞങ്ങളോട് കുറെ പേര് നിങ്ങൾ ഏത് ഹോസ്പിറ്റലെ റെക്കമെൻഡ് ചെയ്യുന്നു നേരെ ചോദിച്ചു. ഞങ്ങൾ അതന്നെയാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. ഞങ്ങൾ തന്നെ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് ഇനി ഒരു വിശേഷം ഉണ്ടാവുകയാണെങ്കിൽ ഇനിയും അവിടെ തന്നെ ആയിരിക്കും നമ്മള് കൺസൾട്ട് ചെയ്യാം. കാരണം നമ്മൾ അത്രയ്ക്ക് സാറ്റിസ്ഫൈഡ് ആണ്, ഒരു പേടിയോ ബേജാരോ നമുക്ക്. ഏതായാലും സിത്തു നല്ല ആവേശത്തിലാണ്, ഇനിയും ഗോൾ അടിക്കണം. ഗോൾ അടിക്കണം എന്നാണ് എന്റെ ആഗ്രഹം. പക്ഷെ
പപ്പന്റെ ആഗ്രഹം ഞാൻ ഒന്നും രണ്ടും ഗോളെന്നല്ല, ഞാനൊരു അഞ്ചാറ് ഗോള. അതാണ് പപ്പന്റെ ആഗ്രഹം, വാട്ടവർ നമുക്ക് നോക്കാം സമയം. ഒന്നായപ്പോ തന്നെ ആൾക്കാരും ശീലായിരിക്കും. അപ്പൊ എല്ലാവർക്കും അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ ബജറ്റ് അവതരണം. വല്ലാത്തൊരു അവതരണമാണ്, നിനക്ക് ആരെങ്കിലും സഹിക്ക, ഞങ്ങൾക്ക് ഇങ്ങനെ അവതരിപ്പിക്കാനും പ്രൊഫഷണൽ ആയിട്ട് പറയാനും നിനക്കറിയില്ല. ഇനി ആർക്കും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ അതിന്റെ ഒക്കെ ഫോട്ടോസ്റ്റാറ്റ് എടുത്തു. നിങ്ങൾ ഈ ബജറ്റിൽ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ ഞങ്ങൾ ഇത് ചെയ്യാനും ഒരു സമർത്ഥനല്ല. കൂടി എത്രയായി എന്ന് വെച്ചിട്ട് ഇടങ്ങാറാക്കിയാണ് സത്യം പറഞ്ഞാല്. ഓക്കെ, അപ്പൊ അടങ്ങേറ കൊണ്ടാണ് ഇടങ്ങാറെന്നൊക്കെ പറഞ്ഞ ചെറിയ ഇടങ്ങാറൊന്നുമല്ല. പിന്നെ ഇനിയിപ്പൊ അടുത്ത പ്രശ്നം തരപ്പാ, ഇനി അടുത്തത് എല്ലാവർക്കും അറിയണം, നമ്മളിപ്പോ മോംസപ്പിൽ സ്റ്റേ ചെയ്യുന്നില്ലേ, വെള്ള ചികിത്സയൊക്കെ, അവിടെ എത്രയാണ് പാക്കേജ്? സത്യം പറഞ്ഞാല് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മളിപ്പോ മിംസിന്റെ എങ്ങനെയാ പറഞ്ഞത്, എ ടു സെറ്റ് നമ്മൾ അവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞിട്ടല്ലേ പറഞ്ഞത്, അതായത് നമ്മളെന്നെ നേരിട്ട് അനുഭവിച്ചിട്ടല്ലേ. സോ അതേപോലെ തന്നെ മോംസപ്പിനും വരാം, എല്ലാം എക്സ്പെൻസും. കാരണം ഞങ്ങളുടെ ഫസ്റ്റ് അവിടെ പോയി കംപ്ലീറ്റ് വളരെ സാറ്റിസ്ഫൈഡ് ആണ്, അവിടുത്തെ മോംസപ്പും കാര്യങ്ങളും കാര്യങ്ങളെല്ലാം വളരെ സാറ്റിസ്ഫൈഡ് ആണ്. ഇനിയിപ്പോ പോകെ പോകെ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നിങ്ങൾക്ക് അറിയിക്കുന്നതായിരിക്കും. ഞാൻ ഓൾറെഡി ലാസ്റ്റ് മോംസപ്പിൽ ഞങ്ങൾ പോണ വീഡിയോന്റെ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ മോംസപ്പിനെ കോണ്ടാക്ട് ചെയ്യാനുള്ള ലൊക്കേഷൻ അടുക്കള എല്ലാ കാര്യങ്ങളും അതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ വേണ്ടവർക്ക് അവിടെ കോണ്ടാക്ട് ചെയ്യാം. അപ്പൊ ഞങ്ങൾ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. താങ്ക് യു വെരി മച്ച്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അലമോളു നിക്കെങ്കിലും പരിശീവ അലമോള് ഭയങ്കര ത്രില്ലിലാണ് കേട്ടോ കുട്ടീനെ കിട്ടിയത്. ഞാൻ വിചാരിച്ചു ഇപ്പത്തെ കഴിഞ്ഞിട്ടുള്ള മുട്ട എടുക്കല അതിന്റെ മേലെയാണ്. അലക്ക് ബേബീസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ടാറ്റ 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 ടാറ്റ.